റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. 2035 81% കാർബൺ എമിഷൻ കുറയ്ക്കുവാനുള്ള സുപ്രധാനമായ തീരുമാനം പ്രധാനമന്ത്രി കെയർ സ്റ്റാർമാർ പ്രഖ്യാപിച്ചു. G20 രാജ്യങ്ങളുടെ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് വേളയിൽ കാലാവസ്ഥാനുകൂല നിയമങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ വീക്ഷണങ്ങളോട് UK ആഭിമുഖ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. 2026 മാർച്ച് വരെ 11.6 ബില്യൺ പൗണ്ട് ക്ലൈമറ്റ് ഫിനാൻസ് നൽകുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുൻ സർക്കാരിന്റെ തീരുമാനം ലേബർ പാർട്ടിയുടെ സർക്കാർ പിന്തുടരുമോ എന്ന കാര്യത്തിൽ പല സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു. പുതുതായി 1300 പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന കാറ്റാടി വൈദ്യുതി പദ്ധതിയിൽ 1 ബില്യൺ പൗണ്ട് നിക്ഷേപം നടത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് കാർബൺ എമിഷനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതിനാണ്. കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൽ ലോകരാജ്യങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം. ബ്രിട്ടനിൽ നിലവിൽ 7 മില്യൺ കുടിയേറ്റക്കാർ ജോലി ചെയ്യുന്നതായി റിപ്പോർട്ട്. 5 ൽ 1 ജോലികളും കുടിയേറ്റക്കാരുടെ കയ്യിലാണ്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കുടിയേറ്റ ജോലിക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. 2 മില്യൺ പേരുടെ വർധനവാണ് ഇതിൽ ഉണ്ടായത്. കോവിഡിന് ശേഷം 1.4 മില്യൺ നോൺ EU ഇതര ജോലിക്കാരും ഇതിൽപ്പെടുന്നു. ഇതേ കാലയളവിൽ EUവിൽ ജനിച്ച ജോലിക്കാരുടെ എണ്ണം 230,000 പേരുടെ കുറവ് നേരിട്ട് 2.2 മില്യണിലേക്ക് താഴ്ന്നതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പറയുന്നു. ബ്രിട്ടീഷ് ബിസിനസ്സുകൾക്ക് രാജ്യത്തെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മറന്ന് വിദേശത്തു നിന്നും ലാഭകരമായ രീതിയിൽ കുടിയേറ്റക്കാരെ ജോലിക്കെത്തിക്കാമെന്ന് മൈഗ്രേഷൻ കൺട്രോൾ സെന്ററിലെ റോബർട്ട് ബേറ്റ്സ് പറഞ്ഞു. ഇത് മാറണം. ഉയർന്ന യോഗ്യതകളും ഉയർന്ന വരുമാനവുമുള്ള സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിക്കുവാൻ ഇക്കാര്യങ്ങൾ മാറ്റണമെന്ന് ഗേറ്റ്സ് ആവശ്യപ്പെടുന്നു. കുടിയേറ്റ ജോലിക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്നും അത് താഴ്ത്തണമെന്നുമാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കരുതുന്നത്. യുവാക്കൾക്ക് തൊഴിലിടങ്ങളിൽ പരിശീലനം കുറവായതിനാൽ കുടിയേറ്റക്കാരെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നുവെന്ന് പ്രധാനമന്ത്രി മുന്നിൽ പറഞ്ഞിരുന്നു. NHS സേവനം നൽകുന്നതിൽ പരാജയപ്പെടുന്ന ആശുപത്രികളുടെ പട്ടിക തയ്യാറാക്കി പുറത്തുവിടുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്വീറ്റ്. കൂടാതെ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന NHS മാനേജർമാരെ പുറത്താക്കുവാനുള്ള നീക്കവും അദ്ദേഹം വ്യക്തമാക്കി. പരാജയപ്പെടുന്നവർക്ക് പാരിതോഷികം നൽകുന്ന പരിപാടിക്ക് അവസാനം കുറിക്കുമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി ഹെൽത്ത് മേധാവികളെ അറിയിക്കുക. മോശം പ്രകടനം നേരിടാനുള്ള നടപടികളുടെ ഭാഗമായാണ് കർശനമായ വെട്ടിനിരത്തിലും ഉണ്ടാവുക. ഒരു തരത്തിലുള്ള മുൻധാരണയുമില്ലാത്ത വിധത്തിൽ NHS ഇംഗ്ലണ്ട് രാജ്യത്തെ ട്രസ്റ്റുകളിൽ റിവ്യൂ നടത്തും. ഇതിന്റെ ഫലം പരസ്യപ്പെടുത്തുകയും പതിവായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഫിനാൻസ് സേവനങ്ങളുടെ ഡെലിവറി, പരിചരണം ലഭിക്കുവാനുള്ള രോഗികളുടെ എളുപ്പം, നേതൃത്വത്തിന്റെ മത്സരക്ഷമത എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയാകും ട്രസ്റ്റുകൾക്ക് റാങ്ക് നൽകുക. ഇനി നാട്ടിലെ വാർത്തകൾ. ഡൽഹിയിൽ അപകടകരമായ വായു മലിനീകരണം തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ സ്കൂളുകളിലും 5-ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ അടിയന്തരമായി അടച്ചിടണമെന്ന ആവശ്യവുമായി BJP. എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ഇക്കാര്യത്തിൽ അടിയന്തര നിർദ്ദേശം നൽകണമെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദർ സച്ദേവയാണ് ആവശ്യപ്പെട്ടത്. കുട്ടികളും പ്രായമായവരുമാണ് ഈ വായു മലിനീകരണത്തിന്റെ ആഘാതങ്ങൾക്ക് കൂടുതലും ഇരയാകുന്നതെന്ന് വീരേന്ദർ സച്ദേവ് പറഞ്ഞു. ഈ അപകടങ്ങൾ ലഘൂകരിക്കുന്നതിന് ആവശ്യമായ ചികിത്സകൾ നൽകുന്ന സർക്കാർ ക്ലിനിക്കുകൾ വളരെ കുറവാണ്. മലിനീകരണ തോത് നിയന്ത്രിക്കുന്നതിൽ ഡൽഹി സർക്കാർ തികച്ചും പരാജയപ്പെട്ടു. വായുവിന്റെ ഗുണനിലവാരം വളരെ മോശമാണ്. ഗ്യാസ് ചേംബറായ ഡൽഹിയിൽ പൊതുജനങ്ങൾ ശ്വാസകോശ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണെന്നും BJP ആരോപിച്ചു. 108 ആംബുലൻസ് പദ്ധതിക്കായി 40 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻഗണനാ പദ്ധതി എന്ന നിലയിൽ ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് തുക അനുവദിച്ചതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ശമ്പളം വൈകിയതിനെ തുടർന്ന് ആംബുലൻസ് ജീവനക്കാർ അടുത്തിടെ ദിവസങ്ങളോളം സമരം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പണം അനുവദിച്ചത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആംബുലൻസ് നടത്തിപ്പ് കമ്പനികൾക്ക് കുടിശ്ശിക നൽകാതിരുന്നതോടെയാണ് CITU നേതൃത്വത്തിൽ ജീവനക്കാർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. കൊടകര കുഴൽപ്പണക്കേസ് 8-അംഗ സംഘം അന്വേഷിക്കും. തൃശൂർ DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിലുള്ള സംഘത്തിന്റെ തലവൻ കൊച്ചി DCP സുദർശനാണ്. മുൻപ് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഇരിങ്ങാലക്കുട DYSP VK രാജുവും കൊടകര SHO വലപ്പാട് SI എന്നിവരും 8-അംഗ സംഘത്തിലുണ്ട്. BJP തൃശൂർ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ തുടരന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചത്. തിരൂർ സതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. BJP വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് 41 കോടിയിലേറെ രൂപ കർണാടകയിൽ നിന്നും മറ്റുമായി കേരളത്തിലേക്ക് എത്തിയെന്ന് 2021 കേസ് അന്വേഷിച്ച പോലീസ് സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇനി കായിക വാർത്തകൾ. അരുണാചൽ പ്രദേശിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിൽ 5 വിക്കറ്റുകൾ സ്വന്തമാക്കി ഗോവയുടെ യുവ പേസർ അർജുൻ തെണ്ടുൽക്കർ. 9 വിക്കറ്റുകൾ പന്തറിഞ്ഞ അർജുൻ 25 റൺസ് വഴങ്ങിയാണ് 5 വിക്കറ്റുകൾ വീഴ്ത്തിയത്. താരത്തിന്റെ 3 ഓവറുകളിൽ റൺസൊന്നും നേടാൻ അരുണാചൽ ബാറ്റർമാർക്ക് സാധിച്ചില്ല. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അരുണാചൽ 30.3 ഓവറിൽ 84 റൺസ് എടുത്ത് പുറത്തായി. 25 പന്തിൽ 25 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ നബാം അബെയാണ് അരുണാചൽ പ്രദേശിന്റെ ടോപ് സ്കോറർ. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ അരുണാചൽ മുൻനിരയെ അർജുൻ തെണ്ടുൽക്കർ തകർത്തെറിയുകയായിരുന്നു. 2 ഓവറിൽ അവസാന പന്തിൽ ഓപ്പണർ നബാം ഹച്ചാങ്ങിനെ 0 ബോൾഡാക്കി അർജുൻ വിക്കറ്റ് വേട്ട തുടങ്ങി. 12 ഓവറിലെ 2-3 പന്തുകളിൽ ഓപ്പണർ OB ജെയ് ബൗസർ എന്നിവരെയും അർജുൻ വീഴ്ത്തിയതോടെ അരുണാചൽ പ്രതിരോധത്തിലായി. പിന്നീട് ചിന്മയ് ജയന്ത പാട്ടിൽ മൊജി എന്നിവരും അർജുൻ മുന്നിൽ മുട്ടുമടക്കി. ഗോവയ്ക്കായി മോഹിത് ജഡത്കർ 3ഉം കേത് പിൻഡു 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.51 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.